ഏതായി കുട്ടി? ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന കാലവാ. പെട്ടു, നമ്മളെല്ലാരും ഈ കേസിൽ പെട്ടു, ഉറപ്പായിട്ടും പെട്ടു. കിഡ്നാപ്പിംഗ് ആണെങ്കിൽ എല്ലാരും ഒരുപോലെ അകത്തു. എന്തേ, എനിക്ക് വഴിന്ന് കിട്ടിയതാ. ദൈവമേ, വഴിന്ന് കിട്ടിയ കൊച്ചിനൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാവോ? ആകെ പ്രശ്നമില്ല, ഞാൻ പറഞ്ഞില്ലേ പെട്ടു, നമ്മളെല്ലാവരും പെട്ടു, ഉറപ്പായിട്ടും പെട്ടു. നിങ്ങൾ പെട്ടു, ഞാനെന്തിനു പെടുന്നു? ഞാൻ ഈ കുട്ടി ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് കേസിന് അകത്ത് പോയി കിടക്കുവാണെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ വന്ന് കിടക്കണം. ജയിലിൽ കിടക്കുമ്പോൾ ഒരു കൂട്ടുള്ളത് നല്ല ലഴി എണ്ണാൻ വേണ്ടിയിട്ട്. എന്താ അല്ല, ചേട്ടനൊരു നാലുപേരെ എണ്ണുവാണെങ്കിൽ ബാക്കി ആറെണ്ണം ഞാൻ എണ്ണിക്കോളാം. അങ്ങനെ എണ്ണാലോ, കമ്പി എണ്ണുമ്പോ അതൊരു കമ്പനി ആവുമല്ലോ. ചേട്ടനാണെങ്കിലുള്ള ഇരുമ്പ് കമ്പിയുടെ മുഴുവൻ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആളുവാ, ഒരു എളുപ്പം ഉണ്ടാവും. അതെ, ഇവള് നമ്മുടെ പരിപാടിയുടെ വലിയ ഒരു ആരാധികയാണ്, അതുകൊണ്ട് വിളിച്ചോണ്ട് വന്നത്. അരെ, സത്യം പറ ഞങ്ങളെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? രമേശ് ചേട്ടാ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പെർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഈ കുട്ടി ഓടി വന്ന് എന്നോട് ചോദിച്ചു, ബഡായി ബംഗ്ലാവിലെ ആര്യാഞ്ചി അല്ലേ എന്ന്. ഞാൻ ആണെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ ഈ കൊച്ചു എന്നെ കയറി ഒരൊറ്റ പിടിത്തം കഴുത്തിന് പിടിച്ചു. എന്നാ പിന്നെ മുടിക്കുത്തനായിരിക്കും? അല്ല, വട്ടം പിടിച്ചോന്ന്. ഏത് വട്ടനടി നിന്നെ പിടിച്ചത്? അവൻ എന്നെ അടിച്ചത്? ഞാൻ അങ്ങനല്ല, ഈ കൈ കൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ചോന്ന്. കണ്ടോ, എല്ലാരും കേട്ടല്ലോ, പിള്ള മനസ്സിൽ കള്ളവില്ല. കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ടിവിയിലുള്ള ഭംഗിയൊന്നും ഇല്ലാന്ന്. ഇതാണ് പറയണത്, പിള്ള മനസ്സിൽ കള്ളവില്ല. പിന്നെ ഇവളുടെ മമ്മി ഓടി വന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, കോഫി ഷോപ്പിലേക്ക് വാ, കോഫി ഷോപ്പിലേക്ക് വാന്ന്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി കൈവിട്ട് കളഞ്ഞു. അപ്പൊ ആര്യാണ്ടി എന്റെ മമ്മിയുടെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ബാ കോഫി ഷോപ്പിലേക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടി ഓരോ ചായ ഒക്കെ കുടിച്ച് കൊറേ നേരം സംസാരിച്ചോണ്ടിരുന്നു. അതെ, മമ്മി ഒരു ചായ കുടിച്ചോളൂ, ആര്യാണ്ടി ആദ്യം ഒരു ബർഗർ, പിന്നെ ഒരു മസാല ദോശ, പിന്നെ രണ്ട് സാൻഡ്വിച്ച്. മതി, നിർത്ത് നിർത്ത് നിർത്ത്. ഇതന്നെയാ മമ്മി അപ്പൊ ആര്യാണ്ടിനോട് പറഞ്ഞത്, മതി നിർത്ത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് മമ്മി എന്തെങ്കിലും പറഞ്ഞു? കോമഡി സ്കിറ്റ് ഒക്കെ കൊള്ളാം. അപ്പൊ ആര്യാണ്ടി പറയാ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഐഡിയ കൊടുക്കുന്നത് ആന്റിയാന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെ എഴുതത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ പരിപാടിയുടെ നെടുന്തോണ് മുകേഷ് ഏട്ടനാണെന്നാണ്. വെറും നോണ, ആര്യാണ്ടി പറഞ്ഞത് ആന്റിയാണ് നെടുന്തൂണെന്നും മുകേഷേട്ടൻ വെറും ഡമ്മിയാണെന്നും. അപ്പൊ ഞാനോ വെറും ബൊമ്മ. അതെ, നോക്ക് ഇവരാരൊക്കെയാന്ന് മനസ്സിലായോ? ഇത് മുകേഷ് അങ്കിള്, ഇത് പിഷു അങ്കിള്. അപ്പൊ മറ്റവരൊക്കെ ഇവിടെ ആരി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവര്? അല്ല, ഞങ്ങളാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആര്യാണ്ടി അങ്ങനെയല്ലല്ലോ മമ്മിനോട് പറഞ്ഞത്. പിന്നെ രണ്ടു മണ്ടന്മാരാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടത്തരം പറയും, അവര് തന്നെ അങ്ങ് ചെയ്യും. ആ രണ്ട് മണ്ടന്മാരെ കാണാനാണ് ഞാൻ വന്നത്. മക്കളെങ്ക വന്നേ? അയ്യോ, വളരെ ഉപകാരം, ഇടക്കിടക്ക് വരണട്ടാ ഇവിടുന്ന്. അതെ മുകേഷേട്ടാ, കുട്ടി വന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. അത് ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം പറഞ്ഞ കാര്യം ദൈവത്തിനാണ് ഞാൻ പറഞ്ഞതല്ല, അതവള് മനസ്സിൽ തട്ടി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കേട്ടല്ലോ, പിള്ള മനസ്സിൽ കള്ളമില്ല.